എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടകം സ്പെഷ്യൽ ചേമ്പിലത്തോരനാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ പോഷകങ്ങൾ നിറഞ്ഞിട്ടുള്ളതുമായ ഈ ഒരു ഇല ഈ ഒരു കർക്കിടകം മാസത്തിൽ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടാനായിട്ട് വളരെ തന്നെ സഹായിക്കുന്നുണ്ട് പണ്ട് കാലം മുതൽക്കേ ഈ ഒരു ഇലയുടെ പോഷക ഗുണങ്ങൾ അറിഞ്ഞ നമ്മുടെ കാരണന്മാര് നിത്യവും തയ്യാറാക്കി കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഇല കൂടിയാണ് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലൊരു തോരൻ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചേമ്പിലെ തോരൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ലേ വീഡിയോ കണ്ടു പോകുമ്പോൾ നമുക്ക് ലൈക്കുകൾ തരാൻ മറക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ലൈക്കുകളുടെ കാര്യം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം ചേമ്പില ചേമ്പിലത്തോരൻ തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടിയോളം ചേമ്പില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചേമ്പിലത്തോരനായ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതിനായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് വേണം എടുക്കാനായിട്ടും ഇനി നമുക്കിതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചേമ്പില കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചേമ്പിലയുടെ തണ്ടിൽ നിന്നും ഇല ഒന്ന് വേർപ്പെടുത്തിയതിനു ശേഷം താഴേക്ക് താഴേക്കിതുപോലെ ഒന്ന് വലിച്ചു കളഞ്ഞാൽ ഇതിൽ നിന്നും ധാരാളം നാരികൾ വരുന്നതാണ് ഈ ഒരു നാരിനെ എടുത്ത് കളയേണ്ടതുമാണ് ഇലയുടെ മറുവശത്ത് കാണുന്ന തടിച്ച ഭാഗത്ത് നിന്നും നാരികളെ നീക്കം ചെയ്യേണ്ടതുമാണ് ഇപ്പോൾ നാരികളെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം ആദ്യമേ നമുക്ക് തണ്ട് കട്ട് ചെയ്ത് മാറ്റാം കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിച്ചിരിക്കേണ്ടതായ ഒരു ഇലവർഗ്ഗമാണ് ചേമ്പില ചേമ്പിലയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങൾ ഏറെയാണ് അർബുദം ചെറുക്കാനും കാർഷ്യശക്തി കൂട്ടാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ചേമ്പിലയിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ദഹനത്തെ ചെറുക്കാനും വളരെ തന്നെ നല്ലതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ചേമ്പില ചേമ്പിലെല്ലാം ഞാനിവിടെ കട്ടിയുടെടുത്തിട്ടുണ്ട് അതിനുശേഷം ചേമ്പില തോരൻ തയ്യാറാക്കാനുള്ള മറ്റുള്ള ചേരുവകൾ കൂടി എടുക്കാം അരമുറി നാളികേരവും മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ജീരകവും നാല് ചെറിയ കൊച്ചുള്ളിയും നാല് പച്ചമുളകും ചേർത്ത് ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം ഞാനിവിടെ ചൂട് കെട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലവണ്ണം പൊട്ടി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പുഴുങ്ങലരി എടുത്ത് വെച്ചിട്ടുണ്ട് കടുക് പൊട്ടി തീർന്നാൽ ഉടൻ തന്നെ നമുക്ക് പുഴുങ്ങലരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എല്ലാ എല്ലരിയും ഒരുപോലെ തന്നെ മുരിഞ്ഞു കിട്ടുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം അരി നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റൽ മുളക് കൂടി ചേർക്കാം വറ്റൽ മുളകിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കൊച്ചുള്ളി ചേർക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് സവാള ഇപ്പോൾ നല്ല വണ്ണം തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം മുളക് പൊടിയും ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള അരപ്പ് കൂടിയാണ് ചേർക്കേണ്ടത് അരപ്പും ചേർത്ത് വീണ്ടും നല്ല വണ്ണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അരപ്പ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാർ കഴിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ ഇളക്കി വെള്ളം വറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അരപ്പിനെ ഇതുപോലെ ഒന്ന് പൊത്തി വെച്ചു കൊടുക്കണം അതിനുശേഷം ഇതിന്റെ മേലെയായിട്ട് ചേമ്പിൻ തണ്ടാണ് ചേർക്കേണ്ടത് ചേമ്പിൻ തണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം ഇതിന്റെ മേലെയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേമ്പില കൂടെ ചേർക്കാം ചേമ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ മേലെയായി

ഒരു സ്പൂൺ അളവില് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കണം വിനാഗിരി ചേർക്കുന്നത് നമ്മുടെ ഇലയുടെ പച്ച കളർ ഒന്നും നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചെറിയ തീയിലേക്ക് മാറ്റി വെച്ചിട്ട് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചേമ്പില നല്ലപോലെ ആവി കയറി വന്നിട്ടുണ്ട് ഒന്നുകൂടി കൂട്ടി ഇളക്കി ഇതിന്റെ വെള്ളമയം ഒക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ചേമ്പിലയിൽ ധാരാളം വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഇതിനെ കുറച്ചധികം തന്നെ വഴുവഴുപ്പായി വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്ത് വെള്ളമയം മുഴുവനും ഒന്ന് വറ്റി ണം അടിയിലൊന്നും പിടിക്കാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടും ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചേമ്പിലെ തോരൻ ഇവിടെ പാകായി വന്നിട്ടുണ്ട് അപ്പോ കണ്ടല്ലോ കൂട്ടുകാരെ എത്ര എളുപ്പത്തിലാണ് നമ്മൾ നല്ലൊരു തോരൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു കർക്കിടക മാസത്തിൽ നാം എല്ലാവരും കഴിക്കേണ്ടതായ വളരെ പോഷകം നിറഞ്ഞ നല്ലൊരു തോരനാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോവരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുവാണ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നത് ാണ് അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹക്കരയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം